മേഖലയിലെ അതായത് സൗത്ത് ഏഷ്യൻ മേഖലയെന്നാകെ പറയാം ഇവിടുത്തെ ഏറ്റവും വലിയ വായനശാല എന്ന ബഹുമതി ഇനി യു എക്ക് സ്വന്തമാകുന്നു. യു എ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്ദൂം നാടിന് സമർപ്പിച്ച മുഹമ്മദ് ബിൻ റാഷിദ് ലൈബ്രറി നിർമ്മിതി കൊണ്ടും പുസ്തകങ്ങളുടെ എണ്ണം കൊണ്ടും വൈവിധ്യം കൊണ്ടും ഒക്കെ ശ്രദ്ധാകേന്ദ്രമാവുകയാണ്. 100 കോടി ദിർഹം ചെലവിട്ട് നിർമ്മിച്ച ലൈബ്രറിയിൽ 10 ലക്ഷത്തിലധികം പുസ്തകങ്ങളാണ് വായനക്കാരെ കാത്തിരിക്കുന്നത്. നൂറ് കോടി ദിർഹത്തിന്റെ നിർമ്മിതി, 7 നിലകളിലായി 30 ഭാഷകളിൽ 10 ലക്ഷത്തിന് മുകളിൽ പുസ്തകങ്ങൾ, 60 ലക്ഷത്തിലേറെ പ്രബന്ധങ്ങൾ, 3/4 ലക്ഷത്തിനടുത്ത് സംഗീത റെക്കോർഡുകൾ, അത്ര തന്നെ വീഡിയോകൾ, 13,000-ൽ അധികം ലേഖനങ്ങൾ, 325 വർഷത്തെ ചരിത്രം രേഖപ്പെടുത്തുന്ന 5,000-ൽ അധികം അച്ചടിച്ചതും ഡിജിറ്റൽ രൂപത്തിലുമുള്ള ആനുകാലികങ്ങൾ. ലോകത്തെമ്പാടുമുള്ള 35,000-ത്തോളം അച്ചടിച്ചതും ഡിജിറ്റൽ രൂപത്തിലുമുള്ള പത്രങ്ങൾ, മാസികകൾ, 500-ഓളം അപൂർവ ശേഖരങ്ങൾ. ഇതിഹാസ കാവ്യം രാമായണവും വായനശാലയിലുണ്ട്. അറിവിന്റെ വിളക്കുമാടം എന്ന് പേരിട്ട് വിളിക്കുന്ന വായനശാലയിൽ 9 ലൈബ്രറികളുണ്ട്. നിർമ്മിതി കൊണ്ടും അത്ഭുതമാവുകയാണ് മുഹമ്മദ് ബിൻ റാഷിദ് ലൈബ്രറി. തുറന്നു വച്ചിരിക്കുന്ന പുസ്തകത്തിന്റെ ആകൃതിയിലാണ് നിർമ്മാണം. വായനശാലയുടെ പ്രവർത്തനത്തിനാവശ്യമായ ഊർജ്ജത്തിൽ 10% സൗരോർജം വഴിയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. പുറത്തെ വെളിച്ചം പൂർണ്ണമായും അകത്ത് കിട്ടത്തക്ക രീതിയിൽ രൂപകൽപ്പന. ഭിന്നശേഷിയുള്ളവർക്ക് പ്രത്യേക സേവനങ്ങൾ തന്നെ ഒരുക്കിയിട്ടുണ്ട്. കാഴ്ച പരിമിതർക്ക് ബ്രെയിൽ സേവനവും ഒരുക്കിയിട്ടുണ്ട്. അത്യാധുനിക റോബോട്ടിക് സാങ്കേതിക വിദ്യയിലൂടെ 10 ലക്ഷം പുസ്തകങ്ങളിൽ നിന്ന് പ്രിയപ്പെട്ട പുസ്തകം മിനിറ്റുകൾക്കുള്ളിൽ മുന്നിലെത്തും. ലൈബ്രറിക്ക് ചുറ്റും അക്ഷരോദ്യാനവും ഒരുക്കിയിട്ടുണ്ട്. ദുബായ് ഭരണാധികാരിയുടെ വാക്കുകൾ 60 തൂണുകളിൽ ഉറുദു അടക്കമുള്ള ഭാഷയിലാണ് ഷെയ്ഖ് മുഹമ്മദിന്റെ ഉദ്ധരണികൾ തീർത്തിരിക്കുന്നത്. വായനാ ലോകത്തിന് ദുബായിയുടെ സമ്മാനമാണ് മുഹമ്മദ് ബിൻ റാഷിദ് ലൈബ്രറി. കുട്ടികളെയും മുതിർന്നവരെയും ഭിന്നശേഷിക്കാരെയും ഒരുപോലെ ചേർത്ത് പിടിക്കുന്ന വായനാ ലോകം. ഉണ്ണികൃഷ്ണൻ വെമ്പായത്തിനൊപ്പം മിനി പത്മ, മാതൃഭൂമി ന്യൂസ്, ദുബായ്.